ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകളൊക്കെ പാളിപ്പോയിരുന്നു. എക്സിറ്റ് പോളുകൾ പാളിപ്പോയതിന് ശേഷം അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മോദിക്ക് വലിയ വിജയം പ്രവചിച്ചിരുന്നെങ്കിലും അത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ കോൺഗ്രസിനുണ്ടായ മേൽക്കൈ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ആയിരുന്നു ഹരിയാനയിൽ നടന്നത്. അതെന്തായാലും കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡുമാണ്. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങി. ആദ്യ സൂചനകൾ അല്ലെങ്കിൽ ആദ്യം വരുന്ന പോളുകളൊക്കെ ബി ജെ പിക്ക് സന്തോഷിക്കാവുന്നതാണ്. ബി ജെ പിക്കും മഹാരാഷ്ട്രയിലാണെങ്കിൽ മഹായുതിക്കും സന്തോഷിക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രശാന്ത് രഘുവംശം ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ഈ എക്സിറ്റ് പോൾ വരുമ്പോൾ ആദ്യ സൂചനകളിൽ ഇപ്പോൾ മനസ്സിലാവുന്നത്? അഭ്യുദയ രജനി, എന്തായാലും ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. കാരണം പല എക്സിറ്റ് പോളുകളും തെറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ലോക്സഭയിലും ഒക്കെ കണ്ടത്. ലോക്സഭയ്ക്ക് ശേഷം പലരും വലിയ പ്രവചനം ബി ജെ പിക്ക് 400 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഫലം വന്നപ്പോൾ എന്തായാലും അതൊക്കെ മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ലോക്സഭയ്ക്ക് ശേഷം പിന്നീട് എക്സിറ്റ് പോളുകൾ ഹരിയാനയിലും തെറ്റിപ്പോയി. ഹരിയാനയിലും പലരും കോൺഗ്രസിൻ്റെ വിജയമാണ് പറഞ്ഞിരുന്നത്. ആക്സിസ് മൈ ഇന്ത്യ പോലെ വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളുമൊക്കെ ഹരിയാനയിൽ കോൺഗ്രസ് വിജയിക്കും എന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ അതിനുശേഷവും എന്തായാലും ആ സംസ്ഥാനത്തും വലിയ ഒരു പരാജയം എക്സിറ്റ് പോളുകൾക്കുണ്ടാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ അങ്ങനെ നടത്താതെയാണ് പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് എന്ന് പറയാം. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലും അതുപോലെ ജാർഖണ്ഡിലുമൊക്കെ എക്സിറ്റ് പോളുകൾ പലരും നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ചില ഏജൻസികൾ, സ്ഥിരമായി നടത്തുന്ന ചില ഏജൻസികൾ എന്തായാലും എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ചില ചാനലുകൾ അതേസമയം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ പരാജയപ്പെട്ടു വന്നതിൻ്റെ പേരിലാണ് ഈ ചാനലുകളൊക്കെ മാറി നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ആദ്യത്തെ എക്സിറ്റ് പോളുകൾ നോക്കുകയാണെങ്കിൽ 6:30 മുതലാണ് എക്സിറ്റ് പോളുകൾ നൽകാനുള്ള ഒരു സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഒരു നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എക്സിറ്റ് പോളുകൾ ആദ്യം നൽകുന്ന രണ്ട് സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പോൾ ഡയറി എന്നുള്ള ഏജൻസിയാണ്. പോൾ ഡയറി എന്ന ഏജൻസി ഇപ്പോൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ ഒരു ഇഞ്ചോറഞ്ച് മത്സരമുണ്ട്, പക്ഷേ അപ്പോഴും ഒരുപക്ഷെ വലിയ വിജയം മഹായുതിക്ക് അഥവാ എൻ ഡി എക്ക് ഉണ്ടാകും എന്നതാണ്. 122 സീറ്റുകൾ മുതൽ 186 സീറ്റുകൾ വരെ എൻ ഡി എക്ക് ഇവിടെ കിട്ടും എന്നാണ് ഇപ്പോൾ ഈ പോൾ ഡയറിയുടെ പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്, അതായത് മഹാവികാസ് അഗാഡി എന്നുള്ള കോൺഗ്രസും ശിവസേനയും ശരത് പവാറിൻ്റെ പാർട്ടിയും ചേർന്നുള്ള മഹാവികാസ് അഗാഡിക്ക് 6 കിട്ടാൻ പോകുന്നത് 69 മുതൽ 121 സീറ്റുകൾ വരെയായിരിക്കും എന്നാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് പോൾ ഡയറി പറയുന്നത് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലായി കാണുന്നത് എൻ ഡി എക്കാണ് എന്നതാണ്. 122 മുതൽ 186 സീറ്റുകൾ വരെ, അതേസമയം ഇന്ത്യ സഖ്യത്തിന് 69 മുതൽ 121 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നത്. അപ്പോൾ 122-121 എന്ന രീതിയിൽ ഈ രണ്ട് പാർട്ടികളും ഏതാണ്ട് അടുത്തടുത്ത് എത്താനുള്ള സാധ്യത ഇവർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഒരു ഇഞ്ചോഴിഞ്ച് മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ തൂക്ക് സഭയായിരിക്കും. പിന്നീട് ചെറിയ പാർട്ടികളും സ്വതന്ത്രരുമൊക്കെ ആയിരിക്കും ആര് സർക്കാർ വരും എന്നുള്ള കാര്യം തീരുമാനിക്കുക. അതിനുശേഷമുള്ള രാഷ്ട്രീയ നാടകങ്ങളും വലുതായിട്ടൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോൾ ഡയറി എന്നുള്ള ആദ്യ ഏജൻസിയാണ് ഇപ്പോൾ ഈ ഒരു ഫലം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുതിയ ചില ഫലങ്ങൾ കൂടി വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ബിനുരാജും എനിക്കൊപ്പം ചേരുകയാണ്. ബിനുരാജ്, എന്താണ് ആ ഫലം എന്ന് പറയാം? മഹാരാഷ്ട്രയുടെ ഫലം തന്നെയാണ് വന്നിരിക്കുന്നത്. ABP എക്സിറ്റ് പോൾ, അവർ ABP മെട്രിക്സ് എക്സിറ്റ് പോൾ ഫലമാണ് വന്നിരിക്കുന്നത്. NDAക്കുള്ള 150 മുതൽ 170 വരെ സീറ്റ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നു NDAക്ക്. ഇന്ത്യ സഖ്യത്തിന് 110 മുതൽ 130 വരെ, മറ്റുള്ളവർ 8 മുതൽ 10 വരെ. അപ്പോൾ അതൊരു ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പോൾ ഡയറി വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരും മഹായുതി സഖ്യത്തിന് തന്നെ ഒരു മുൻതൂക്കം നൽകുന്ന ഒരു 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 സർവേയാണ് ഇപ്പോൾ ABP മെട്രിക്സും എക്സിറ്റ് പോൾ സർവേയാണ്. അതായത് ലോക്സഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ മഹാവികാസ് അഗാഡിക്ക് കഴിഞ്ഞിരുന്നു. മഹാവികാസ് അഗാഡി നമുക്കറിയാം, അവിടെ ലോക്സഭയിൽ ഏതാണ്ട് 30 സീറ്റുകൾ ആകെയുള്ള 48 സീറ്റുകളിൽ നേടിയിരുന്നു. അതിനുശേഷം അവിടെ BJP വലിയ പരാജയം സംഭവിച്ചു. അതാണ് ദേശീയ തലത്തിലും മോദിയുടെ നമ്പർ കുറയാനിടയാക്കിയത്. പക്ഷേ ഇപ്പോൾ എന്തായാലും നിയമസഭയിലേക്കുള്ള നമ്പർ വരുമ്പോൾ ആദ്യത്തെ രണ്ട് സൂചനകളും എക്സിറ്റ് പോളുകളിൽ ഇപ്പോൾ മഹാവികാസ് അഗാഡിക്ക് എതിരാണ്. പകരം NDA അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. NDAയുടെ ഈ ABP ന്യൂസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 150 മുതൽ 170 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് BJP സഖ്യത്തിനെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. BJP സഖ്യമായ NDA അഥവാ മഹായുതിക്ക് ഇപ്പോൾ 150-180 സീറ്റുകൾക്കിടയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് അധികാരത്തിലേക്ക് ഈ സഖ്യം വരും എന്ന് ഇപ്പോൾ ABP
വിഭജനം നടത്തുകയാണ്. എ ബി പി മറാത്തിയിലും ഒക്കെ ചാനലുള്ള ഒരു സ്ഥാപനമാണതുകൊണ്ട് പ്രാദേശികമായും അവർ ഈ ഒരു സംഖ്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് വളരെ പിന്നിലല്ല, പക്ഷേ അധികാരത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നാണ് ഈ സംഖ്യ നോക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സംഖ്യ 150 താഴെയായി ഒതുങ്ങാനുള്ള, അല്ലെങ്കിൽ മഹാ വികാസ അഗാഡിയുടെ സംഖ്യ 150 താഴെയായി ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ എ ബി പി ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പോൾ ഡയറി ചൂണ്ടിക്കാട്ടുന്നത് എൻ ഡി എ സഖ്യം വലിയ സംഖ്യ നേടി അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. 122 മുതൽ 186 സീറ്റുകൾ വരെ പോൾ ഡയറി ഇപ്പോൾ ഈ എൻ ഡി എ സഖ്യത്തിന് നൽകുകയാണ്. ജാർഖണ്ഡിലെ ഫലത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ, ജാർഖണ്ഡിൽ ഇപ്പോൾ ഭാരത് പ്ലസ് എന്നുള്ള ഒരു ഏജൻസിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഭാരത് പ്ലസ് എന്ന ഏജൻസി ഇപ്പോൾ ബി ജെ പി അധികാരത്തിലേക്ക് എത്തും ജാർഖണ്ഡിൽ എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ജാർഖണ്ഡിൽ ആകെ 81 സീറ്റുകളാണ് ഉള്ളത്. ഈ 81 സീറ്റുകളിൽ ബി ജെ പി സഖ്യത്തിന് ആകെ 49 സീറ്റുകളെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഭാരത് പ്ലസ് എന്നുള്ള ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. ജെ എം എം 26 സീറ്റുകളിൽ ഒതുങ്ങിയേക്കും എന്ന സൂചനയും ഈ ഒരു പോൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ജാർഖണ്ഡിലുള്ള പ്രാദേശികമായ ഏജൻസിയാണ് ഭാരത് പ്ലസ് എന്നുള്ള ഏജൻസി. ആ പ്രാദേശികമായ ഏജൻസി ഇപ്പോൾ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് എന്തായാലും ബി ജെ പിയുടെ സംഖ്യ നോക്കുമ്പോൾ അവരുടെ സംഖ്യ 41 എന്നുള്ള മാജിക് നമ്പർ കടക്കും, അധികാരത്തിലേക്ക് ജാർഖണ്ഡിൽ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും, തുടക്കത്തിലെ നമ്പറുകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് പറയാം. പോൾ ഡയറിയുടെ മഹാരാഷ്ട്രയിലെ വിവിധ കക്ഷികളുടെ സംഖ്യ നോക്കുമ്പോൾ ബി ജെ പി സഖ്യത്തിൽ ബി ജെ പിക്ക് തന്നെയാണ് കൂടുതൽ സീറ്റുകൾ കാണുന്നത്. 77 മുതൽ 108 സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യത ഇതിൽ കാണുന്നുണ്ട്. ഷിൻഡേയുടെ പാർട്ടിയായ ശിവസേനയ്ക്ക് 27-50 ഇടയ്ക്ക് സീറ്റുകളാണ് ഇപ്പോൾ ഈ ഒരു ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് 18-28 ഇടയ്ക്കുള്ള സീറ്റുകൾ കിട്ടും എന്നും ഈ ഒരു ഏജൻസി ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് ആകെയുള്ള സംഖ്യ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്കായിരിക്കും കൂടുതൽ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത. ബി ജെ പി കഴിഞ്ഞതിനേക്കാൾ കുറച്ച് സീറ്റുകളിലാണ് മത്സരിച്ചത്, പക്ഷേ കഴിഞ്ഞ ഓണം നേടിയ 105 കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. 108 സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പോൾ ഡയറി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ ആശ്വസിക്കാവുന്ന ഒരു സംഖ്യ നൽകുന്നത് എ ബി പി തന്നെയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 150 ഇടയ്ക്കിയ സീറ്റുകൾ മഹായുതി സഖ്യം നേടും എന്ന് പറയുന്നു. ബി ജെ പിക്ക് 100 കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അവർ ചൂണ്ടിക്കാട്ടുകയാണ്. മഹാവികാസ് അഗാഡിക്ക് 110-130 ഇടയ്ക്ക് സീറ്റുകൾ കിട്ടും എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്.